السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين. صدق الله العظيم. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ വാഖിയ അതിൻ്റെ അർത്ഥവും മഹത്വവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിക്കാനും എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഒരു മത്സര ബുദ്ധിയോടുകൂടി പാരായണം ചെയ്യാനും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ പതിവാക്കാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചു, ജനങ്ങൾ ഖിയാമത്ത് നാളിൽ മൂന്ന് വിഭാഗമായി തിരിയും. ഒന്ന് സാബിഖീങ്ങൾ, രണ്ട് അസ്ഹാബുൽ മൈമന, മൂന്ന് അസ്ഹാബുൽ മസ്അമ. അതായത് മുൻകടന്നവർ, വലതുപക്ഷക്കാർ, ഇടതുപക്ഷക്കാർ. അതിൽ മുൻകടന്നവർ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയവരാണ്. അവർ സുഖ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്വർഗത്തിലായിരിക്കും എന്നും പറഞ്ഞു. ഇനി ആരൊക്കെയാണ് ഈ സാബിഖ് എന്ന പട്ടികയിൽ പെടുക, മുൻകടന്നവർ എന്ന പട്ടികയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക എന്നാണ് ഇനിയുള്ള വചനങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യം അതിന്റെ ആയത്തുകളുടെ വാക്കർത്ഥം നമുക്കൊന്ന് നോക്കാം. സുല്ലത്തും മിനൽ ഔവലീൻ, പൂർവീകരിൽ നിന്ന് ഒരു വലിയ വിഭാഗം. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് ഒരു ചെറിയ വിഭാഗവും. സാബിഖ് എന്ന മുൻകടന്നവരുടെ പട്ടികയിൽ, അതായത് ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നു. ഇവിടെ ഓതുമ്പോൾ സുല്ലത്തുമ്മിന ശ്രദ്ധിക്കണം, തൻവീനിന് ശേഷം മീമു വന്നു. ഇത് ആം ചെയ്ത് ഉന്നത്ത് ചെയ്ത് വേണം അവിടെ ഓതാൻ. രണ്ട്, വഖലീലും മിനൽ ആഖിരീൻ, ഖലീലും മിന, അവിടെയും തൻവീനിന് ശേഷം മീമു വന്നു. അതായത് ഇത് ആം ചെയ്യണം, മണിച്ചു വേണം ഉച്ചരിക്കേണ്ടത്. ശ്രദ്ധിക്കുക, പൂർവീകരിൽ നിന്ന് ഒരു വലിയ വിഭാഗവും പിൻഗാമികളിൽ നിന്ന് ഒരു ചെറിയ വിഭാഗവുമാണ് സാബിഖീങ്ങളിൽ പെടുക. ഇനി അവരുടെ സ്ഥാനം, അലാ സുറുറിം മൗലൂന, സ്വർണ നൂലുകളാൽ മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ. സുറുറ് കട്ടില്, കട്ടിലുകൾ ബഹുവചനമാണ്. സരീർ എന്ന വാക്കിന്റെ ബഹുവചനം. മൗലൂന, മെടഞ്ഞ് ഉണ്ടാക്കപ്പെട്ടത്. അപ്പൊ നിർമ്മിക്കപ്പെട്ട കട്ടിലുകളുടെ മേൽ അവർ സുഖ അനുഭവത്തിലായിരിക്കും എന്നാണ് ആ പറഞ്ഞത്. ഇനി മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ അലാ സുറുറിം മൗലൂന, അവിടെയും ശ്രദ്ധിക്കണം. സുറുറിൻ റായിന്റെ തൻവീൻ ഉണ്ട്, തൻവീനിന് ശേഷം മീമാണ്. അപ്പോൾ ഇദ്ഹാം ചെയ്യണം, മണിച്ചോതണം, അത് ശ്രദ്ധിക്കണം. മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണം മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, മുത്തഖീന നീട്ടിയതിനേക്കാൾ ഒരല്പം കൂടി വേണം മുത്തഖാബിലീൻ നീട്ടി നിർത്താൻ. ഏത് ആയത്തുകളുടെ അവസാനത്തിലും ഇവിടെ യാ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവസാനങ്ങളിൽ യാ, വാവ്, അലിഫ് ഇതൊക്കെ വന്നാൽ ഒരല്പം അധികം എന്ത് ചെയ്യണം, നീട്ടി നിർത്തണം.
നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതും റഹ്മാനി നീട്ടിയതുപോലെ അല്ല റഹീം നീട്ടുന്നത്. അവസാനത്തെ റഹീം ഒരല്പം അധികം നീട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ മുത്തഖാബിലീൻ ഒരല്പം അധികം നീട്ടി വേണം ഓതി നിർത്താൻ. ആ ആയത്തിന്റെ അർത്ഥം അവയിൽ അവർ പരസ്പരം അഭിമുഖരായി മുഖാമുഖം ചാരിയിരിക്കുന്നവരായ നിലയിൽ, അപ്പോ മെടഞ്ഞുണ്ടാക്കപ്പെട്ട സ്വർണ നൂലുകളാൽ ഉള്ള കട്ടിലിൽ അവർ പരസ്പരം നോക്കി ചാരിയിരിക്കുന്നവരായ നിലയിലായിരിക്കും സ്വർഗത്തിൽ. അടുത്തതിൽ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു ആ ത്വാ അൽപ കനത്തിൽ പറയേണ്ട ത്വാ ആണ്. അലൈഹിം വി എന്ന് വരരുത്, അലൈഹിം മീമിനെ ലാഹിറാക്കണം, വ്യക്തമാക്കണം. അതിനുശേഷം വി വി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് വാ. വാ പറയുമ്പോൾ പല്ല് ഒരു കാരണവശാലും ചുണ്ടിൽ തട്ടാൻ പാടില്ല. ചുണ്ടിൽ തട്ടിയാൽ അത് ഫാഇന്റെ ഉച്ചാരണ സ്ഥലമായി മാറും. അതുകൊണ്ട് പല്ല് ചുണ്ടിൽ തട്ടാതെ വേണം ഉച്ചരിക്കേണ്ടത്. അലൈഹിം വിൽ വാവ് പറയുമ്പോൾ ഇടയിൽ ചുണ്ടുകൾക്കിടയിൽ ചുണ്ടിന്റെ രണ്ട് സൈഡ് മുട്ടണം, പക്ഷെ ചുണ്ടിന്റെ മധ്യഭാഗം തുറന്നിരിക്കണം. അങ്ങനെയാണ് വാ വാ പറഞ്ഞു ശീലിക്കേണ്ടത്. ശ്രദ്ധിക്കുക, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അവിടെയും നൂറിന് തൻവീനുണ്ട്. തൻവീന് ശേഷം മീമ് വന്നു. ഇത് ആം ചെയ്ത് മണിച്ചു വേണം ഉച്ചരിക്കേണ്ടത്. ശ്രദ്ധിക്കുക. അതായത് അതിന്റെ അർത്ഥം സ്ഥിരവാസികളായ ബാലന്മാർ അവർക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. സ്ഥിരവാസികളായ ബാലന്മാർ, വിൽദാൻ വലതിന്റെ വിൽദാൻ ബാലന്മാർ, മുഖല്ലദ് സ്ഥിരവാസികൾ. അപ്പൊ സ്വർഗത്തിൽ സ്ഥിരവാസികളായ കുറെ ബാലന്മാർ അവർക്ക് ചുറ്റും, അതായത് ഈ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിൽ കഴിയുന്ന ഒന്നാം വിഭാഗമായ മുൻകടർന്നവർക്ക് ചുറ്റും ബാലന്മാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ? ശ്രദ്ധിക്കണം, തൻവീൻ ഉണ്ട്, അതിനുശേഷം വാവാണ്. ശ്രദ്ധിച്ചുച്ചരിക്കേണ്ട സ്ഥലമാണ്. ബി അക്വാ ബിൻ എന്ന തൻവീൻ വ്യക്തമാകരുത്. ബി അക്വാ ബിം വ. അതുപോലെ അവിടെയും ശ്രദ്ധിക്കണം, തൻവീന് ശേഷം മീമ് വന്നു, മണിച്ചുച്ചരിക്കേണ്ട സ്ഥലമാണ്. അതേപ്രകാരം മിം മിൻ മഇൻ എന്നാണ്. ആ നൂലിന് ശേഷം തൻ പിന്നെ മീമ് വന്നു. അവിടെ ഇത് ആം ചെയ്ത് ഉന്നത്ത് ചെയ്ത് വേണം ഉച്ചരിക്കേണ്ടത്. മിം നൂന് വെളിവാകാത്ത നിലയിൽ മിം മഇൻ. ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മുത്തഖാബിലീൻ പറഞ്ഞു, മുഖല്ലദൂൻ പറഞ്ഞു, മഈൻ പറഞ്ഞു. ഈ സ്ഥലങ്ങളിലൊക്കെ അല്പം അധികം നീട്ടി വേണം ഓതി നിർത്താൻ. അതിന്റെ അർത്ഥം ബി അക്വാബിൻ ചില കോപ്പകളും വ അബാരീക കൂജകളും കൊണ്ടാണ് അവർ വരിക. മാത്രമല്ല വ ഖസിം മിം മഈൻ കള്ളിന്റെ പാനപാത്രവും ആ കുട്ടികളുടെ ബാലന്മാരുടെ കയ്യിലുണ്ടാകും. അപ്പോ ബി അക്വാബിൻ വ അബാരീഖ വ കഅസിം മിം മഈൻ ചില കോപ്പകളും പൂജകളും കള്ളിന്റെ പാനപാത്രവും കൊണ്ട് ആ ബാലന്മാർ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കും. ഇനി ആ അനുഭൂതികളുടെ ഈ കള്ളിന്റെയും മറ്റൊക്കെ പ്രത്യേകതകളും മറ്റനുഗ്രഹങ്ങളുമാണ് ഇനിയുള്ള ആയത്തുകൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ആയത്തുകളിൽ പറഞ്ഞത് മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം മുൻകടന്നവർ, അവർ മുൻകാമികളിൽ ഒരു ബഹുഭൂരിപക്ഷം, അതായത് അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, അതിനുശേഷം വന്ന സ്വഹാബത്ത്, അതിനുശേഷം വന്ന താബിഈങ്ങൾ, ഇവരൊക്കെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പിൻകാലത്ത് വന്നവർ അത്ര സഹിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് മുൻകാമികളിൽ നിന്ന് വലിയ വിഭാഗമുണ്ടാകും, പിൻകാമികളിൽ നിന്ന് ഒരു ചെറിയ വിഭാഗവും ഉണ്ടാകും ഈ സാബിക്ക് മുൻകടന്നവർ എന്ന ഒന്നാമത്തെ പട്ടികയിൽ എന്നാണ് അവിടെ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു ശൈലി തന്നെയാണ് മഹാനായ ഹാഫിള് ഇബ്നു കസീർ റളിയല്ലാഹു തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തി നമുക്ക് കാണുന്നതും. പൂർവീകരാണ് കൂടുതലും ഉണ്ടാവുക, പിൻകാമികളിൽ നിന്ന് കുറച്ചുപേരാണ്
ആയിരിക്കും അതിഭാഗ്യന്മാരുടെ പട്ടികയിൽ പെടുക. സ്വർണത്തിന്റെ നൂലുകൊണ്ടുള്ള കട്ടിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിനുശേഷം ഒരായത്ത് പറഞ്ഞു, യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ, സ്ഥിരവാസികളായ ബാലന്മാർ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കും. സത്യത്തിൽ ആരാണ് ഈ ബാലന്മാർ? അത് വലിയൊരു ചർച്ചയാണ്. ആരാണ് ഈ ബാലന്മാർ? കാരണം സ്വർഗത്തിലെല്ലാം 33 വയസ്സുള്ളവരാണ്, എല്ലാവർക്കും ഒരേ വയസ്സാണ്. ദുനിയാവിൽ വെച്ച് കുട്ടിപ്രായത്തിൽ മരണപ്പെട്ട മക്കളും സ്വർഗത്തിൽ 33 വയസ്സുകാരായിരിക്കും എന്നതാണ് അതിൽ പ്രബലമായ അഭിപ്രായമുള്ളത്. പിന്നെ ഈ ബാലന്മാർ ആരാണ്? അതാണ് ഒരു ചർച്ച. ബാലന്മാർ സ്വർഗത്തിൽ ഇല്ലല്ലോ, സത്യത്തിൽ എല്ലാവരും ഒരേ പ്രായക്കാരാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ബാലന്മാർ ആരാണ്? അത് ഖുർആനിൽ മറ്റൊരു ഭാഗത്തുള്ള ചാല പറയുന്നുണ്ട്. അവരെ കണ്ടു വൈദാറ ഐത്തഹും, അവരെ കണ്ടുപോയാൽ സ്വർഗത്തിലെ ബാലന്മാരെ, ഹസിബിത്തഹും, നിങ്ങൾ വിചാരിച്ചു പോകും, നബിയെ താങ്കൾ വിചാരിച്ചു പോകും, ലുഉലു മൻസൂറ, മുത്തുകളാണെന്ന് തോന്നിപ്പോകും. അപ്പൊ മുത്തുകളാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കുറെ ബാലന്മാരാണ് എന്ന് മറ്റൊരു ഭാഗത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്. സത്യത്തിൽ അവരുടെ പ്രായം 33 തന്നെ എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറുകൾ ഭൂരിഭാഗവും പറയുന്നത്. പിന്നെ അവരെ കാണുമ്പോൾ, അതാണ് കാണുമ്പോൾ ബാലന്മാരായിട്ട് തോന്നിപ്പോകുന്നു. കാഴ്ചയിൽ ബാലന്മാരായിട്ട് തോന്നുന്ന, സത്യത്തിൽ 33 വയസ്സ് തന്നെയായിരിക്കും അവർക്ക് എന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ല, ബാലന്മാരുടെ ബാല്യപ്രായത്തിലുള്ളവരാണ് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഏതായാലും മുൻകടന്ന ഒന്നാമത്തെ വിഭാഗത്തിന്റെ സ്ഥാനങ്ങളും മഹത്വങ്ങളുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചതും. ഇനി അവർക്കുള്ള കുറച്ച് നേട്ടങ്ങൾ വരുന്ന ആയത്തുകൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, പതിവാക്കുക, വാക്കിയ മുടക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊരു കൈമുതലാണ് സൂറത്തുൽ വാഖിയ പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന്റെ ഫളു കൊണ്ട് എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് വിദേശങ്ങൾ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ ബുദ്ധിമുട്ടി വിഷമിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.